പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിന്റെ ഇടസന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രൺഫോസിന്റെ ഏറ്റവും പുതിയ ലോഞ്ച് ആണ് ഈ സ്കാല 1 ഒരു ഇന്റർഫേസ് എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണിത്. ജസ്റ്റ് നമ്മൾ കൈ വെച്ച് മാത്രം ടൈറ്റ് ചെയ്താൽ മതി. ഇതിൽ തന്നെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പൊ അത് ആ ഓവർഫ്ലോ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വാൽവ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇതൊരു സ്റ്റോറേജ് ടാങ്കിലുള്ള വെള്ളം ഒരു ബാക്കപ്പ് ആയിട്ടും നമുക്ക് ഡയറക്റ്റ് മോട്ടറിൽ നിന്ന് വേണമെങ്കിൽ ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം. ഇനി ഈ ഓവർ ഹെഡ് ടാങ്കിൽ നിന്ന് നമ്മുടെ ലൈൻ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൻ്റെ ഇടസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഗ്രൺഫോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ സ്കാല 1 എന്ന് പറഞ്ഞൊരു പ്രഷർ ബൂസ്റ്റർ പമ്പാണ്. ഗ്രൺഫോസിൻ്റെ ഏറ്റവും പുതിയ ലോഞ്ചാണ് ഇത്. നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഗ്രൺഫോസിൽ നിന്ന് തന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെമോയും കാര്യങ്ങളും ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റും. ഈ സ്കാല 1 ഒരു ഇൻ്റർഫേസ് എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണിത്. ഇതിൽ ജസ്റ്റ് ഓണും ഓഫും. നിങ്ങൾ സ്കാല 2 എന്ന് പറഞ്ഞ പമ്പ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പോലെ ഒരു VFDയോ പ്രഷർ മാനേജ്മെൻറ്റോ പ്രഷർ കൺട്രോൾ ചെയ്യേണ്ട സ്വിച്ചോ ബട്ടണൊന്നും ഇതിലുണ്ടാവില്ല. പകരം ഇതിലുള്ളത് ഒരു ഓൺ സ്വിച്ചും നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ട ഒരു ബട്ടനും, അതുകൂടാതെ എന്തെങ്കിലും എറർ കാണിച്ചാൽ അത് റീസെറ്റ് ചെയ്യേണ്ട ഒരു ബട്ടനുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ കാണാൻ പറ്റാത്ത കാരണമാണ്. ഇതിൽ ഡ്രൈ റൺ ഇൻഡിക്കേഷൻ, പിന്നെ എവിടെയെങ്കിലും വെള്ളമോ മറ്റു കാര്യങ്ങളൊക്കെ ട്രിപ്പാവുന്നുണ്ടെങ്കിൽ അത് ഒരു ചെറിയൊരു സമയത്തിനുള്ളിൽ നമ്മളത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂറൊക്കെയാണ് അതിൻ്റെ സമയം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അരമണിക്കൂറിൽ കൂടുതൽ എവിടെയെങ്കിലും ട്രിപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ അലാറം കാണിച്ച് അത് ഓഫായി പോകും. ഫുൾ പ്രൊട്ടക്ഷൻ വരുന്ന ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ എല്ലാം ഉള്ള ഒരു മോഡലാണ്. ഒന്നുകൂടെ വരും, ഒന്ന് ഭയങ്കര കോമ്പാക്ട് ഡിസൈനാണ്. ഇതിൽ തന്നെ ചെറിയൊരു പ്രഷർ ടാങ്ക് വരുന്നുണ്ട്. നമുക്ക് ഈ വാട്ടർ ഹാമറിംഗ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള പ്രഷർ ടാങ്ക് വരുന്നുണ്ട്. ഇതൊരു മൾട്ടി സ്റ്റേജ് പമ്പാണ്. മൾട്ടി സ്റ്റേജ് പമ്പുകളിൽ തന്നെ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇത് പ്രൈം ചെയ്യുന്നതും കാര്യങ്ങളും ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അതേപോലുള്ളൊരു പെട്ടെന്നുള്ളൊരു ക്യൂക്ക് വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ കിണർ. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഒരു കണക്ടർ ഞാൻ നമ്മുടെ പണി എളുപ്പമാക്കാൻ വേണ്ടി ഓൾറെഡി ഇതിലെ പൈപ്പിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ടൂൾസോ മറ്റു കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഇത് ജസ്റ്റ് നമ്മൾ കൈ വെച്ച് മാത്രം ടൈറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം പ്രൈം ചെയ്തതിന് ശേഷം മേളിലൊന്ന് വെള്ളം ചാടിച്ച് നോക്കാം. ഇത് ആദ്യം കണക്ട് ചെയ്യണം. ഇന്ന് നമ്മൾ ചെയ്ത് നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളിത് വെള്ളം പൈപ്പിൽ വെള്ളമില്ല, ഇത് സെൽഫ് പ്രൈമിംഗ് ടൈപ്പ് പമ്പാണ്. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള സെക്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് താഴെ നിന്നും വലിക്കാൻ പറ്റും, മേളിൽ നിന്നുള്ള ഓവർ ഹെഡ് ടാങ്കിൽ നിന്നും ബൂസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ഇതിൽ വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് നമ്മൾ തനിയെ പ്രൈം ചെയ്ത് വെള്ളം ചാടുന്നത് നമ്മൾ കാണിച്ചു തരും. അതുകൂടാതെ നമ്മളിത് ഓവർ ഹെഡ് ടാങ്കിലേക്ക്, നമ്മുടെ വീടിൻ്റെ ഒരു ഓവർ ഹെഡ് ടാങ്കിലേക്ക് വെള്ളം ചാടുന്നതും അങ്ങനെയുള്ള പർപ്പസിന് യൂസ് ചെയ്യാം. അതുകൂടാതെ ഇത് പ്രഷർ ബൂസ്റ്റർ പമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലൈനിലേക്ക് ഒന്ന് പ്രഷറൈസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫംഗ്ഷനിങ് കാണിച്ചു തരാം. ഇപ്പോൾ ടെമ്പററി വർക്ക് ആയതുകൊണ്ട് നമുക്ക് പുറത്തൊരു വാൽവ് ഉണ്ട്. ആ വാൽവിലേക്ക് ജസ്റ്റ് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്ത് അകത്ത് വീടിൻ്റെ അകത്തുള്ള ടാപ്പും ഷവറും മറ്റ് പ്രഷർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ MQ എന്ന് പറഞ്ഞൊരു സീരീസിൽ വരുന്ന പമ്പുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പമ്പുകളാണ് സ്കാല 1 എന്ന് പറഞ്ഞ മോഡൽ. ഇത് ബേസിക്കലി ഒരു മൾട്ടി സ്റ്റേജ് പമ്പാണ്. പിന്നെ ഇതിലൊരു കുറവ് വേണമെങ്കിൽ പറയാൻ നമുക്ക് പറ്റുന്നത്, സ്കാല 1 ഉള്ള പോലത്തെ VFD ഡ്രൈവ്, അതായത് വേരിയബിളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോഡലല്ല ഇത്. കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിരിക്കും, കൃത്യം കറക്റ്റ് RPT തന്നെയായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, അതുകൂടാതെ ഒരു VFD ഡ്രൈവും ഇതിലില്ല എന്നത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാം. അതപ്പോൾ സ്കാലേനെ കമ്പയർ ചെയ്യാൻ നേരത്ത് അതിനനുസരിച്ചുള്ള ഒരു 10,000 രൂപയോളം, എനിക്ക് തോന്നുന്നു സ്കാല 47,000+ ആണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് 35,000 റേഞ്ചിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരിക. ഇതിൽ ഫാൻ ഇല്ല എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇത് വാട്ടർ കൂൾഡാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഫാനും ഫാനിൻ്റെ നോയിസോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ സൈലൻ്റ് ആയിരിക്കും, ചെറിയൊരു മൂളൽ മാത്രമാണ് നമുക്ക് മോട്ടർ വർക്ക് ചെയ്യുമ്പോണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ഈവൻ കിച്ചൻ്റെ ക്യാബിനിൽ വെച്ചിട്ട് ഈ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. സ്കാല 2 ഒക്കെ അങ്ങനെ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇനി മെയിൻ ഫീച്ചർ പറയാവുന്നത് നമുക്ക് എൻ്റെ മൊബൈൽ ആപ്പാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ആപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇനി നമുക്കിത് പ്രൈം ചെയ്യിക്കണം. പ്രൈം ചെയ്യാനുള്ള പ്ലഗാണ് ഇത് വരുന്നത്. ഇതിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്തിട്ട് മോട്ടർ പ്രൈം ചെയ്യണം. ഇതിൻ്റെ ഒരു നോൺ റിട്ടൺ വാൽവിൻ്റെ ഒരു യൂണിറ്റാണ് വരുന്നത്. ഇതിൽ തന്നെയാണ് ഈ ക്യാപ്പിൽ തന്നെയാണ് നോൺ റിട്ടൺ വാൽവ് വരുന്നത്. ഇനി നമുക്കതിൽ വെള്ളം ഒഴിച്ച് മോട്ടർ ആദ്യം പ്രൈം ചെയ്ത് വെള്ളം കയറ്റാം. നമ്മളിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് നിറയ്ക്കുകയാണ്. ഇതിൽ നമ്മളീ പറഞ്ഞ പോലെ ഇതിൽ ഒഴിക്കുന്ന വെള്ളം അതിൻ്റെ പൈപ്പിലേക്ക് പോവില്ല, കാരണം അതിലൊരു വാൽവുണ്ട്. പമ്പിൽ മാത്രം നമ്മൾ വെള്ളം നിറച്ചാൽ മതി. ഇത് സെൽഫ് പ്രൈമിംഗ് പമ്പ് ആയതുകൊണ്ട് തന്നെ വെള്ളം തനിയെ പ്രൈം ചെയ്ത് എടുത്തോളൂ. ഇനി നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ആദ്യം ഇതിൽ തന്നെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ മോട്ടർ, നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം ജസ്റ്റ് തള്ളിയതാണ്. ഇനി ആ പൈപ്പ് ലോഡായി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 2 മിനിറ്റ് മുതൽ മേലോട്ട് സമയം എടുക്കുക അത് ഫുൾ ഫില്ലായിട്ട് വരാനായിട്ട്, കാരണം പൈപ്പിൽ എയർ പോയി വെള്ളം താഴെ നിന്ന് വലിച്ചു വരണം. നമ്മളിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞ് കാണും. ഇപ്പോൾ ഏകദേശം പൈപ്പ് ലോഡാവുന്നുണ്ട്. നമുക്ക് എയർ തള്ളുന്നൊരു
ഫീലിംഗ് കിട്ടുന്നുണ്ട്. പൈപ്പൊക്കെ അനങ്ങുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം വെള്ളം കയറി വരുന്നുണ്ടെന്നുള്ളത്. ധാരാളം വന്നു. ഇതാണ് അതിൻ്റെ ഫോഴ്സ് വരുന്നത്. ഒന്ന് നീങ്ങി നോക്കൂ. ഇത് ഏകദേശം 5 kg അടുത്ത്, 4.5 kg അല്ലെങ്കിൽ 5 bar പ്രഷർ ലോഡ് ചെയ്യുന്നൊരു മോഡലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ പീസ് ഓസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓസ് നമ്മുടെ പുറത്തേക്കുള്ള ഒരു ഔട്ട്ലെറ്റ് വാൽവിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ടാങ്കിലേക്കാണ് നമ്മൾ ആദ്യം അടിച്ചു നോക്കുന്നത്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊരു ടാപ്പിലേക്കും മറ്റ് കണക്ഷനിലേക്കൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലും കൊടുത്തു നോക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഇത് തള്ളിപ്പോരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, കാരണം ഇതിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചേക്കുന്നത് ഞാൻ തന്നെയാണ്. കാണിക്കാവോ? ഓക്കെ, നമ്മളിപ്പോൾ വീടിൻ്റെ പുറത്തുള്ളൊരു പഴയ വാൽവിലേക്കാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മോട്ടർ ഓണാണ്, ഇതിപ്പോൾ ലൈൻ ലോഡായാണ് നിൽക്കുന്നത്. പ്രഷർ ലോഡ് ചെയ്ത് മോട്ടർ കട്ട് ഓഫ് ആയേക്കുന്നതാണ്. അപ്പോൾ ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ മോട്ടർ ഓണാവും. ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടാങ്കിലേക്കുള്ള ഈ വാൽവ് തുറന്നിട്ട് ടാങ്കിലേക്ക് വെള്ളം ചാടിക്കും. ടാങ്കിലേക്ക് വെള്ളം ചാടിച്ചതിന് ശേഷം നമുക്ക് ടാങ്കിലേക്കുള്ള വാൽവ് അടച്ചിട്ട് ടാപ്പിലും ഷവറിലും അങ്ങനെ വാഷ് ബേസിനിലൊക്കെ വരുന്ന പ്രഷർ കാണിക്കാം. നമ്മളിപ്പോൾ ടാങ്കിൻ്റെ മേളിലുണ്ട്. അപ്പോൾ ആ നമ്മളാ കണക്ട് ചെയ്തേക്കുന്ന വാൽവ് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന വാൽവ് അത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ആദ്യം ഒരു 3/4 ടാങ്ക് ഉണ്ടായിരുന്നത് നിറഞ്ഞ് ഇപ്പോൾ അത് ആ ഓവർഫ്ലോ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൈപ്പ് മേളിൽ നിന്നായിരിക്കില്ല വെള്ളം ചാടുന്നത്, കാരണം നമ്മൾ കണക്ഷൻ്റെ ആ സെയിം പൈപ്പ് ലൈനിലാണ് കൊടുത്തേക്കുന്നത്, താഴേക്ക് വരുന്ന ഔട്ട്ലെറ്റ് പോകുന്ന സ്ഥലത്ത്. അപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ പയ്യെ ഗ്രാജുവൽ ആയിട്ട് പൊങ്ങി വരികയേ ഉള്ളൂ. അങ്ങനെ ഫില്ലായത് അപ്പോൾ ഓവർഫ്ലോ, ആ ഓവർഫ്ലോ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓവർഫ്ലോ വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ വാൽവ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇതൊരു സ്റ്റോറേജ് ടാങ്കിലുള്ള വെള്ളം ഒരു ബാക്കപ്പായിട്ടും പിന്നെ നമുക്ക് ഡയറക്റ്റ് മോട്ടറിൽ നിന്ന് വേണമെങ്കിൽ ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം. ഇനി ഈ ഓവർ ഹെഡ് ടാങ്കിൽ നിന്ന് നമ്മുടെ ലൈൻ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് ഇനി താഴേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ നോർമൽ പ്രഷറിൽ വരുന്നത്. അത്യാവശ്യം പ്രഷറുണ്ട്, കാരണം നമ്മൾ 2 നിലയുടെ മേളിലാണ് നമ്മുടെ ടാങ്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴ്ത്ത നിലയിൽ നല്ല പ്രഷർ തന്നെയുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് പോകുന്ന ലൈൻ ക്ലോസ് ചെയ്തേക്കാണ്. നമ്മുടെ ടാപ്പിൽ കിട്ടുന്ന പ്രഷർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പ്രഷർ. ഇതിപ്പോൾ പ്രഷർ ബൂസ്റ്റർ പമ്പായിട്ട് യൂസ് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സൗണ്ട് ഉണ്ടല്ലേ. ഇതിൻ്റെ തന്നെ പല റേഞ്ചിൽ 3 kg അല്ലെങ്കിൽ 4 kg അങ്ങനെ പല റേഞ്ചിൽ പ്രഷർ വരുന്ന മോഡൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രഷർ റിക്വയർമെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് നമുക്ക് വെക്കാൻ പറ്റും. ഇതിപ്പോൾ നിലവിൽ 4.5 kg വരെ ബൂസ്റ്റ് ചെയ്യുന്ന പമ്പാണ്. അതിൻ്റെ ഒരു പ്രഷർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ക്ലോസ് വരാം. ഇതാണ് അതിൻ്റെ പ്രഷർ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ നെഗറ്റീവ് സെക്ഷനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം ഇതിന് മുമ്പ് നമ്മൾ നെഗറ്റീവ് സെക്ഷൻ കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല എന്നൊക്കെ പറഞ്ഞ് പല കമൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇത് നമ്മൾ പുറത്ത് ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കറണ്ട് മാത്രമാണ് ഒരു പ്രശ്നം വരുന്നത്. കറണ്ട് ഓക്കെയാണ്, നിങ്ങൾക്കൊരു ബാക്കപ്പ് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ 24 hours നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ ഒരു തവണ ടാങ്ക് അടിച്ച് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡ് ബൈ പോലെ ഇൻ കേസ് എമർജൻസിയിൽ നിങ്ങൾക്ക് അത് വാൽവ് ഓപ്പൺ ചെയ്ത് ആ ടാങ്കിൽ നിന്നുള്ള വെള്ളം എടുക്കുകയും ചെയ്യും. അത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം 1-2 സൈഡിലേക്ക് അതേപോലെ ആ സെയിം മോഡൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റ് വാഷ് ബേസിനൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ ഇല്ലാത്ത സമയത്തുള്ള നോർമൽ പ്രഷർ. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഓവർ ഹെഡ് ടാങ്കിൽ നല്ല കണക്ഷൻ വരുന്നത്. നമ്മൾ ആ കിണറിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന നെഗറ്റീവ് സെക്ഷൻ കൊടുത്ത് വലിച്ചെടുത്തിട്ട് ഡയറക്റ്റ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് യാതൊരു ഡിലേയോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈനിലൊരു പ്രഷർ ടാങ്ക് കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അതിപ്പോൾ നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ മോട്ടർ ഓൺ ആകും, ടാപ്പ് അടയ്ക്കുമ്പോൾ മോട്ടർ കട്ട് ഓഫ് ആവുകയും ചെയ്യും. സ്കാല 1-ൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ മൊബൈൽ കണക്ടിവിറ്റിയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മോട്ടറിൻ്റെ മേളിലുള്ള ബ്ലൂടൂത്തിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു നീല ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക.
അതിനുശേഷം നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഗോ റിമോട്ട് എന്ന് പറഞ്ഞ ഗ്രൺഫോസിൻ്റെ ആപ്പ് എടുത്തിട്ട് അതിൽ ബ്ലൂടൂത്തിൽ ലിസ്റ്റ് കൊടുക്കുക. ലിസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ മോട്ടറിൻ്റെ ലിസ്റ്റ് അതിൽ കാണിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പെയർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് വരും. അത് ലോഡാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ലോഡ് ചെയ്തതിന് ശേഷം മോട്ടറിൻ്റെ സ്റ്റാറ്റസ് നമുക്കതിൽ അറിയാൻ പറ്റും. അതായത് മോട്ടർ ഇപ്പോൾ ഓണാണ്, വാണിംഗ് ഇല്ല, അലാം ഒന്നും ഇല്ല എന്നുള്ളത് കാണിക്കും. സ്റ്റാർട്ട് ഞെക്കിൽ മോട്ടർ ഓൺ ആവും. അതേപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സൈഡിൽ സ്റ്റോപ്പ് ഞെക്കൽ മോട്ടർ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഭയങ്കര ഫാസ്റ്റായിട്ടുള്ളൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൽ റൺ ടൈം, അത് എത്ര നേരം ടോട്ടൽ വർക്ക് ചെയ്തു, എത്ര നേരം ഓണായി ഓഫായിട്ടുണ്ട്, ഇനി ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമുക്ക് ആർക്കെങ്കിലും സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് സൈക്ലിംഗ് അലാം കിട്ടാം, ഓട്ടോ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സ്റ്റേണൽ ഇൻപുട്ട് നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നേരെ കറണ്ടിൽ നിന്ന് തന്നെ ഓൺ ചെയ്യാം. പിന്നെ അതേപോലെ പ്രോഡക്റ്റിൻ്റെ പ്രോഡക്റ്റ് നമ്പർ, സീരിയൽ നമ്പർ, പ്രോഡക്റ്റ് കോഡ്, ഈ പറഞ്ഞ ഇതിൽ എത്ര നേരം ഓണായിട്ടുണ്ട്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഈ മോട്ടറിനെ സംബന്ധിക്കുന്ന ഫുൾ ഡീറ്റെയിലുകൾ നമുക്ക് ഈ ആപ്പിൽ നിന്ന് കിട്ടും. ഇനി അതൊരു റിപ്പോർട്ടായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ സിഗ്നേച്ചറിൽ പ്രസ് ചെയ്യുക, നമ്മുടെ സിഗ്നേച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു PDF ഫയലായിട്ട് ഈ മോട്ടറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്കൊരു മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മളീ പറഞ്ഞ പോലെ ഈ പമ്പ് നെഗറ്റീവ് സെക്ഷനിൽ ഉപയോഗിക്കാം, പോസിറ്റീവ് സെക്ഷനിൽ ഉപയോഗിക്കാം, നിങ്ങൾക്ക് സാധാരണ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വാട്ടർ ടാങ്ക് ഒരു ബാക്കപ്പായി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മോട്ടർ വെച്ച് ഡയറക്റ്റ് പമ്പ് ചെയ്ത് ലൈനിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ചില ഫീച്ചേഴ്സ് വരുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 2-3 മോഡൽസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് മാക്സിമം പ്രഷർ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മോഡൽസാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.